ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിൽ, ഹിന്ദി ഹൃദയഭൂമിൽ എന്ന് മാത്രം പറയാൻ പറ്റില്ല, നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ, ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു സംസ്ഥാനം ഇല്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഹിമാചൽ പ്രദേശിൽ നാമമാത്രമായ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. ആ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാതെ. കോൺഗ്രസ്സിന് ഇപ്പോഴുള്ളത് നമുക്കറിയാം, കർണാടക, തെലുങ്കാന, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കേരളം ചിലപ്പോൾ കിട്ടിയാലായി. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിയെ പോലെ, ബി ജെ പി ഇപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ 13 സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിലെത്തി, മഹാരാഷ്ട്രയും കൂടി ചേർത്താൽ 14 സംസ്ഥാനമായി. പകുതി സംസ്ഥാനങ്ങളിൽ ഏകദേശം 250-ലധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളാണിത്. ഈ സംസ്ഥാനങ്ങളിലെ 1230-ഓളം സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സരം കൂടി, പ്രാദേശിക പാർട്ടികളുമായിട്ടുള്ള ത്രികോണ മത്സരങ്ങളും കൂടി ചേർക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ 270 എന്ന് പറയുന്ന മാജിക് സംഖ്യ ബി ജെ പിക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടാനാവും എന്നുള്ളൊരു ഒരു ഫലമാണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുള്ളത്. മാത്രം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് ദക്ഷിണേന്ത്യയിലെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമായി ഒതുങ്ങാൻ പറ്റുമോ, ഒതുങ്ങിയാൽ എങ്ങനെയാണ് ബി ജെ പിയെ നേരിടുക എന്നുള്ളതാണ്. കൃത്യമായി വടക്കേ ഇന്ത്യൻ മനസ്സുകളെ, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ആഖ്യാനം കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ആ തരത്തിലാണ് ജാതി സെൻസസ് കൊണ്ടുവന്നത്. പക്ഷേ ആ ജാതി സെൻസസിൻ്റെ നിർദ്ദേശങ്ങൾ, ജാതി സെൻസസ് താഴെത്തട്ടിൽ ഇവർ കോൺഗ്രസ് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ജാതി സെൻസസ് കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്ന സമുദായങ്ങളെ പല പല ചെറുപാർട്ടികളിലൂടെയും ആർ എസ് എസിൻ്റെ താഴെത്തട്ടിലുള്ള ഹിന്ദു ഏകീകരണ പ്രചാരണങ്ങളിലൂടെയും കൃത്യമായി ബി ജെ പി തടഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു നറേറ്റീവ് കൊണ്ടും ഇനി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവും എന്ന് കോൺഗ്രസ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ രാജസ്ഥാനിൽ